പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ രണ്ടാം ക്ലാസ്സുകാരിയെ അധ്യാപകൻ പീഡിപ്പിച്ചതായി പരാതി. ഗവൺമെന്റ് യുപി സ്കൂൾ അധ്യാപകൻ വി ടി ശശികുമാർ ഒളിവിലാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എ കെ ലതീഷ് ചേരുന്നു. ലതീഷ്, എന്തായിരുന്നു സംഭവിച്ചത്? സ്കൂളിൽ വെച്ച് രണ്ടാം ക്ലാസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടെന്നാണ് പോലീസിൽ ലഭിച്ച പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് യുപി സ്കൂൾ അധ്യാപകൻ വി ടി ശശികുമാറിനെതിരെ പോലീസ് കേസെടുത്തത്. ശനിയാഴ്ച തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച സംഭവം നടന്ന് വ്യാഴാഴ്ചയാണ്, പിറ്റേ ദിവസമാണ് സ്കൂളിൽ വീട്ടുകാർ ഈ സംഭവം അറിയിക്കുന്നത്. ഇതേ തുടർന്ന് സ്കൂൾ അധികൃതർ പാലക്കാട് ചൈൽഡ് ലൈനിനെ ബന്ധപ്പെടുകയായിരുന്നു. ചൈൽഡ് ലൈൻ സ്കൂളിലെത്തി കുട്ടിയുമായി സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈനിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചൈൽഡ് ലൈൻ അധികൃതർ വെള്ളിയാഴ്ച തന്നെ പോലീസിൽ, ചെർപ്പുളശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ചയാണ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അധ്യാപകൻ ഈ കേസെടുത്ത ശേഷം അധ്യാപകൻ ഒളിവിലാണ്. ഇയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്ന വിവരം. വിവരങ്ങൾ നൽകിയത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ സ്പീക്കറുടെ റൂളിംഗ്. ശിവസേനയുമായി ബന്ധപ്പെട്ട വാടക പരാമർശം അപകീർത്തികരമല്ല എന്ന് സ്പീക്കർ. അത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ അഭിപ്രായം മാത്രം. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന കീഴ്വഴക്കമില്ല. പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങളുമായി ഇതിനെ താരതമ്യപ്പെടുത്തേണ്ടതില്ല എന്നും സ്പീക്കർ. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ശിവസേനക്കാരെ വാടകക്കെടുത്തതാണോ എന്നാണ്. ഇന്നലത്തെ നാടകത്തിന് പിന്നിൽ ഇവരുടെ കൈകളില്ലേ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. സദാചാര ഗുണ്ടായിസത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി നടത്തിയ ഈ പരാമർശം അപകീർത്തികരമല്ലെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. മുഖ്യമന്ത്രി രാഷ്ട്രീയ അഭിപ്രായം സംശയരൂപേണ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ പരാമർശം നീക്കം ചെയ്യേണ്ടതില്ല. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് കെ വി അബ്ദുൽ ഖാദർ MLA പരാമർശിച്ച് പ്രതിപക്ഷ നേതാവ് നടത്തിയ വാക്കുകൾ നീക്കം ചെയ്തതിന് ഇതുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതോ സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നതോ ആയ പ്രസ്താവന നിയമസഭയിൽ ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ട്. ഉദ്ദേശിക്കാത്ത അർത്ഥം പോലും വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം നീക്കം ചെയ്തതെന്നും സ്പീക്കർ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് പ്രതിരോധ വകുപ്പിന്റെ അധിക ചുമതല നൽകി. മനോഹർ പരീക്കർ ഗോവ മുഖ്യമന്ത്രിയാകാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതോടെയാണ് ഇത്. അതേസമയം കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്നാണ് സൂചന. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനുശങ്കർ ചേരുന്നു. മനു, ഈ മന്ത്രിസഭാ പുനഃസംഘടന, അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും ഒരു മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഒരുങ്ങുകയാണ്. ഗോവ മുഖ്യമന്ത്രിയാകാൻ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിസ്ഥാനം ഒഴിയുന്നതോടെ നിലവിൽ കേന്ദ്ര മന്ത്രിസഭ അഴിച്ചുപണിക്കും ഒരു കളമൊരുങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയാനായി നീട്ടിവെച്ചിരുന്ന BJP ദേശീയ ഭാരവാഹി പുനഃസംഘടനയും വൈകാതെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് മാറ്റുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഊർജ്ജ സഹമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പീയൂഷ് ഗോയലിന് കേന്ദ്ര ധനമന്ത്രി സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റവും ലഭിക്കും എന്നാണ് ഒരു സൂചനകൾ ലഭിക്കുന്നത്. കറൻസി അസാധുവാക്കൽ നടപടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത തരത്തിൽ നടപ്പാക്കാൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് കഴിഞ്ഞില്ലെന്ന രീതിയിൽ ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. നേരത്തെ അരുൺ ജെയ്റ്റ്ലി തന്നെ ഈ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അധിക ചുമതല കൂടി ധനമന്ത്രി ആയിരിക്കുമ്പോൾ വഹിച്ചിരുന്ന ആളുകൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം കടക്കുന്നത്. അതേസമയം ഈ നേരത്തെ തന്നെ അമിത്ഷാ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ദേശീയ ഭാരവാഹി പുനഃസംഘടന നടത്തിയിരുന്നില്ല. ഈ ഭാരവാഹി പുനഃസംഘടനയും അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ കേരളത്തിൽ നിന്ന് പ്രാതിനിധ്യം ലഭിക്കാൻ ചരടുവലികൾ ശക്തമാണ്. ഇത് സംബന്ധിച്ചും ചില ചർച്ചകൾ BJP കേന്ദ്ര നേതൃത്വത്തിൽ നടക്കുന്നു എന്ന വിവരം ലഭിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, അതോടൊപ്പം NDA സംസ്ഥാന ഉപാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MP എന്നിവരാണ് മന്ത്രിസഭാ പ്രവേശന നീക്കത്തിൽ സജീവമായുള്ളത്. ദേശീയ ഭാരവാഹി നിരയിൽ കേരളത്തിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിലും ഏകദേശ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ, BJP ദേശീയ ആസ്ഥാനത്ത് ചുമതലകൾ വഹിക്കുന്ന അരവിന്ദ് മേനോൻ, R ബാലശങ്കർ എന്നിവർക്കും ദേശീയ ഭാരവാഹിത്വ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നു. ഇതിനിടയിൽ കേരളത്തിലെ NDA സഖ്യ കക്ഷികൾക്ക് കേന്ദ്ര സർക്കാർ പദവികളിൽ നിയമനത്തിനും സാധ്യത തെളിയുന്നുണ്ട്. BDJS നേതാവ് സുഭാഷ് വാസു, JRS നേതാവ് CK ജാനു തുടങ്ങിയവരുടെ പേരുകളും BJP നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടനെ നടത്തിയേക്കും എന്നൊരു സൂചനകൾ തന്നെയാണ് ദില്ലിയിൽ നിന്നും ലഭിക്കുന്നത്. അരുൺ, മനുശങ്കർ, ദില്ലിയിൽ നിന്ന്.
ഭരണം പിടിക്കാനുള്ള ബിജെപി നീക്കത്തിനിടെ മണിപ്പൂരിലെ രാഷ്ട്രീയ നാടകം തുടരുന്നു. ബിജെപി അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിച്ചു. ശനിയാഴ്ചയ്ക്കകം സഭയിൽ കോൺഗ്രസ് ഭൂരിപക്ഷം തെളിയിക്കണം. അതേസമയം ഗോവ മുഖ്യമന്ത്രിയായി മനോഹർ പരീക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അഞ്ചിൽ നാലിടത്തും അധികാരമുറപ്പിക്കാനുള്ള ബിജെപി നീക്കത്തിനിടെ മണിപ്പൂരിലെ സസ്പെൻസ് തുടരുകയാണ്. പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാൻ ബിജെപി ഗവർണർ മുമ്പാകെ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസും സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉയർത്തി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ നജ്മ ഹെപ്തുള്ള ഇബോബി സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ ക്ഷണിച്ചു. ശനിയാഴ്ചക്കകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 60 അംഗ സഭയിൽ കോൺഗ്രസിന് 28 സീറ്റുകളും ബിജെപിക്ക് 21 എംഎൽഎമാരുമാണ് ഉള്ളത്. 31 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വീണ്ടെടുത്ത് 4 എംഎൽഎമാർ വീതമുള്ള നാഗ പീപ്പിൾസ് ഫ്രണ്ടും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ബിജെപിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഓരോ എംഎൽഎമാരുള്ള ലോക് ജനശക്തി പാർട്ടിയും സ്വതന്ത്ര എംഎൽഎയും പിന്തുണച്ചാലും നാഗ പീപ്പിൾസ് ഫ്രണ്ട് പാർട്ടിയുടെ നീക്കം സഭയിൽ നിർണായകമാകും. അതിനിടയിൽ ഗോവ മുഖ്യമന്ത്രിയായി മനോഹർ പരീക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ വൈകിക്കരുതെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കാണ് മനോഹർ പരീക്കർ ഗോവ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതേസമയം ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരെ നാളത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രഖ്യാപിക്കും. പിന്നോക്ക നേതാവ് കേശവ് പ്രസാദ് മൗര്യയ്ക്കൊപ്പം ആർഎസ്എസ് നേതാവ് ദിനേശ് ശർമ്മയും യുപി മുഖ്യമന്ത്രി പദത്തിൽ സജീവ പരിഗണനയിലാണ്. ഭരണഘടനാ സാധ്യത നിലനിർത്തി സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനെ ഗവർണർ നജ്മ ഹെപ്തുള്ള ക്ഷണിച്ചെങ്കിലും സഭയിൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുക കോൺഗ്രസിന് മുന്നിൽ അഗ്നിപരീക്ഷയായി തുടരുകയാണ്. മനുശങ്കർ, ദില്ലി. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ലീഗിൽ അതൃപ്തി. കൂടുതൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുക്കരുതെന്ന് പാണക്കാട് തങ്ങളോട് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സെക്രട്ടറി അബ്ദുൽ സമദ് സമദാനിയും സ്ഥാനാർത്ഥിത്വത്തിന് അവകാശവാദവുമായി രംഗത്തുണ്ട്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ലീഗിൽ കടുത്ത ഭിന്നിപ്പിനാണ് വഴിയൊരുക്കുന്നത്. മുസ്ലിം ലീഗ് എന്നാൽ കുഞ്ഞാലിക്കുട്ടി മാത്രമാണെന്ന പ്രതീതി അണികളിൽ പോലും ഉയർന്നു തുടങ്ങിയെന്നാണ് വിമർശനം. കൂടുതൽ ചർച്ചകളില്ലാതെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കരുതെന്ന് ഒരു വിഭാഗം പാണക്കാട് ഹൈദരലി തങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുസമദ് സമദാനിയും എം കെ മുനീറും കെ എൻ എ ഖാദറും അതൃപ്തി അറിയിച്ചു. ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ മകൻ സിറാജ് സേട്ടിന് നൽകണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ സ്ഥാനാർത്ഥിത്വം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അഖിലേന്ത്യാ സെക്രട്ടറി അബ്ദുസമദ് സമദാനി പറയുന്നു. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കാൻ താൽപര്യം അറിയിച്ചതോടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയായ കെ എൻ എ ഖാദറും അമർഷമറിയിച്ചിരുന്നു. 15 ചേരുന്ന സംസ്ഥാന സമിതിയിൽ വിമർശനമറിയിക്കുകയോ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യണമെന്നാണ് കുഞ്ഞാലിക്കുട്ടി വിരുദ്ധർ കണക്കുകൂട്ടുന്നത്. കെ ടി സ്വാലിഹ്, മലപ്പുറം. മൂന്നാറിൽ പരിസ്ഥിതി നിയമം ലംഘിച്ച എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കണമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി. പരിസ്ഥിതി പരിപാലന അതോറിറ്റി രൂപീകരിക്കുന്നവരെ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. കാർഷിക ആവശ്യങ്ങൾക്ക് നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പട്ടയങ്ങൾ റദ്ദാക്കണം. എന്നാൽ വീടുകൾ നിർമ്മിക്കുന്നതിന് തടസ്സമില്ലെന്നും പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു. മൂന്നാറിൽ ഗാർഹികേതര ആവശ്യങ്ങൾക്കുള്ള സ്ഥിരമോ താൽക്കാലികമോ ആയ എല്ലാ കെട്ടിട നിർമ്മാണങ്ങളും ഉടൻ നിർത്തിവെക്കണമെന്നാണ് നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ശുപാർശ. പരിസ്ഥിതിക്ക് അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള അധികാരം റവന്യൂ വകുപ്പ് വിനിയോഗിക്കണം. പട്ടയഭൂമി ഗാർഹികേതര ആവശ്യങ്ങൾക്കൊഴികെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ റദ്ദ് ചെയ്യണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നു. ഒരു പൊതു പരിസ്ഥിതി സംരക്ഷണ വികസന അതോറിറ്റിയുടെ കീഴിലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യം. മൂന്നാറിലെ സ്വാഭാവികമായ കാലാവസ്ഥയുമൊക്കെ പരിക്കില്ലാതവണ്ണം സംരക്ഷിക്കാവുന്ന മൂന്നാറിലെ ജീവിതത്തിന്, പാവപ്പെട്ട മനുഷ്യരുടെ അധ്വാനിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന് ഉതകും വിധം ഇതെങ്ങനെ പ്രവർത്തന പന്ഥാവിൽ കൊണ്ടുവരാമെന്നതിനൊക്കെ പുതിയ ആലോചനകൾ വേണം. പാരിസ്ഥിതിക സവിശേഷതകൾ സംരക്ഷിച്ചു മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ പരിസ്ഥിതി പരിപാലന അതോറിറ്റി രൂപീകരിക്കണം. പരിസ്ഥിതി സമിതി മൂന്നാറിൽ നടത്തിയ തെളിവെടുപ്പിൽ ചില വകുപ്പുകൾ വേണ്ടത്ര വിവരങ്ങൾ നൽകിയിട്ടില്ല, നൽകിയ ചില വിവരങ്ങൾക്ക് അടിസ്ഥാന രേഖകളില്ല തുടങ്ങിയ വിമർശനങ്ങളും മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായ സമിതി ഉന്നയിക്കുന്നു. എം ആർ സജേഷ്, തിരുവനന്തപുരം. എറണാകുളത്ത് സി എ വിദ്യാർത്ഥിയായ മിഷേൽ ഷാജിയുടെ മരണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. എറണാകുളം പിറവത്ത് സി എ വിദ്യാർത്ഥിയായ മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മാർച്ച് 6 ബന്ധുക്കൾ പരാതി നൽകിയത്. പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് 6 മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ കാര്യമടക്കം ക്രൈംബ്രാഞ്ച്
അന്വേഷിക്കുന്നില സ്വീകരിക്കാം. അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ലാഘവനില പോലീസിൻ്റെ ഭാഗത്തുണ്ടായെങ്കിൽ അതിനുത്തരവാദികളായവരുടെ മേലെ കനത്ത നടപടികളും വരും. ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ കാണിക്കില്ല. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടും. പോലീസിൽ നിന്നും ലാഘവത്വമുണ്ടായാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി. എന്നാൽ മിഷേലിന്റേത് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബ് ആരോപിച്ചു. പരാതി സ്വീകരിക്കുന്നതിൽ പോലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്നും വീഴ്ചയുണ്ടായിയെന്നും അദ്ദേഹം ആരോപിച്ചു. 18 വയസ്സാൾ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയാണ് സാർ അവിടെ ഇവരുടെ മാതാപിതാക്കൾ മുമ്പോട്ട് വെച്ചത്. അവിടെയാണ് പോലീസ് പറഞ്ഞു നിങ്ങൾ പോയി രാവിലെ വരൂ സാർ. ഇതാണോ സാർ ഇവിടുത്തെ പോലീസിന്റെ ശുഷ്കാന്തി? ഇങ്ങനെയാണോ സാർ ഒരു പോലീസ് പ്രവർത്തിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും എസ് ഷീജ. കൊച്ചിയിൽ സി എ വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അയൽവാസിയായ യുവാവിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഇയാൾ പെൺകുട്ടിയെ നിരന്തരമായി ശല്യം ചെയ്തിരുന്നുവെന്ന ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. അതേസമയം പെൺകുട്ടിയെ പിന്തുടരുന്ന രീതിയിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞ രണ്ടു പേരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതിനിടെ വിദ്യാർത്ഥിനിയുടെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് സർവകക്ഷി സംഘം പിറവത്ത് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സി എ വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവിനെ എറണാകുളം എ സി പി കെ ലാൽജിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തു വരുന്നത്. മരണസമയത്ത് പെൺകുട്ടിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ഒരാൾ തുടർച്ചയായി വിളിച്ചിരുന്നതായും എസ് എം എസ് അയച്ചിരുന്നതായും പോലീസിന് വ്യക്തമായിരുന്നു. ഇതേ തുടർന്നാണ് പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു വരുന്നത്. വിദ്യാർത്ഥിനിയെ നിരന്തരം വിളിച്ചിരുന്നുവെന്നും മെസ്സേജ് അയച്ചിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ പെൺകുട്ടിയുടെ മരണവുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേന്നാൾ കലൂർ പള്ളിയിലേക്ക് പോകുന്നതിന്റെയും വരുന്നതിന്റെയും സി സി ടി വി ദൃശ്യത്തിൽ രണ്ടുപേർ പിന്തുടരുന്നതായി കണ്ടിട്ടുണ്ട്. ഇവരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയെന്ന് വിലയിരുത്തി തള്ളിക്കളയാതെ വിശദമായ അന്വേഷണമാണ് പോലീസ് തുടരുന്നത്. അതേസമയം കേസിൽ കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ പെൺകുട്ടിയുടെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി യോഗം പിറവത്ത് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ കൊച്ചി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതികളിൽ നിർവഹണം തുടങ്ങിയതിന്റെ ഫണ്ട് അടുത്ത വർഷത്തേക്ക് കൂടി നൽകുമെന്ന് ധനമന്ത്രി ഡോക്ടർ ടി എൻ തോമസ് ഐസക് നിയമസഭയെ അറിയിച്ചു. സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമ കേസുകളിൽ 7152 എണ്ണത്തിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതായി ഒരു ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. പോലീസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതികളിൽ നിർവഹണം തുടങ്ങിയവയുടെ ഫണ്ട് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിനാൽ തുടർന്ന് ലഭിക്കില്ല എന്ന ആശങ്ക വേണ്ടെന്നും മുഴുവൻ പണവും അടുത്ത വർഷത്തേക്ക് കൂടി നൽകുമെന്നും ധനമന്ത്രി ചോദ്യോത്തരവേളയിൽ സഭയെ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയിലെ പ്രൊജക്റ്റുകൾ ഈ വർഷം പൂർത്തീകരിച്ചില്ലെങ്കിലും പൂർണ്ണമായിട്ട് അടുത്ത വർഷത്തേക്ക് കാരി ഓവർ ചെയ്യുന്നതിനുള്ള അനുവാദം നൽകുന്നു. പോലീസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിന് മറുപടിയായി സഭയെ രേഖാമൂലം അറിയിച്ചു. സംസ്ഥാനത്ത് എ ടി എം കൗണ്ടറുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ സൈബർ ക്രൈംസ് പ്രത്യേക വിഭാഗം തുടങ്ങുന്നത് പരിശോധിച്ചു വരികയാണ്. പോലീസിൽ 2603 ഡ്രൈവർ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നു. കുടുംബ കോടതികളിൽ 2016 വരെയുള്ള കണക്ക് പ്രകാരം 57921 കേസുകൾ നിലവിലുണ്ടെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. 2015-16 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് 29,554.07 കോടി രൂപയുടെ സ്വർണം വിറ്റതായും ഇതിലൂടെ സർക്കാരിന് നികുതി ഇനത്തിൽ 541.70 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഒരു ചോദ്യത്തിന് മറുപടിയായി രേഖാമൂലം സഭയെ അറിയിച്ചു. കാരുണ്യ ബെനവലന്റ് ഫണ്ട് പ്രകാരം 2016-17 സാമ്പത്തിക വർഷം ഫെബ്രുവരി മാസം വരെ 311.31 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും മന്ത്രി കെ കെ ശൈല ടീച്ചർ പറഞ്ഞു. സംസ്ഥാനത്ത് ഐ എ എസുകാരുടെ 231 തസ്തികകളിൽ 86, ഐ പി എസുകാരുടെ 172 തസ്തികകളിൽ 52, ഐ എഫ് എസുകാരുടെ 107 തസ്തികകളിൽ 42 ഒഴിവുണ്ടെന്ന് മുഖ്യമന്ത്രി സഭയിൽ രേഖാമൂലം വ്യക്തമാക്കി. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനൂർ. സംവിധായകൻ ദീപൻ അന്തരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. പുതിയ മുഖം, ലീഡർ, ഡി കമ്പനി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ദീപൻ കഴിഞ്ഞ 2 ആഴ്ചയായി ആശുപത്രിയിലായിരുന്നു.
ഇടയ്ക്ക് നില മെച്ചപ്പെട്ടെങ്കിലും ഇന്ന് രാവിലെ അസുഖം മൂർച്ഛിക്കുകയും 10:57 മരണം സംഭവിക്കുകയുമായിരുന്നു. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആനന്ദവല്ലിയുടെ മകനാണ് ദീപൻ. മരണസമയത്ത് അമ്മയും ഭാര്യ ദീപയും ആശുപത്രിയിലുണ്ടായിരുന്നു. താരങ്ങളായ മമ്മൂട്ടി, സുരേഷ് ഗോപി, കുഞ്ചാക്കോ ബോബൻ, സംവിധായകരായ കമൽ, സിബിമലയിൽ തുടങ്ങി സിനിമാ രംഗത്തുള്ളവർ അന്ത്യോപചാരമർപ്പിച്ചു. സിനിമയിൽ ഒരു വലിയ വാഗ്ദാനമായിരുന്നു, ഭാവിയുടെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഈ അകാല വിയോഗത്തിൽ കുടുംബത്തോടൊപ്പം അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരും. മലയാള സിനിമയ്ക്ക് യുവനിരയിൽ എനിക്ക് തോന്നുന്നു ദീപൻ ഒരു വലിയ വലിയ സാധ്യതയായി തന്നെ നിലനിൽക്കേണ്ട ഒരു കലാകാരനാണ്. വളരെ നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ദീപൻ. സിനിമാ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുമായിട്ടും നല്ല ബന്ധമായിരുന്നു. ദീപൻ ചേട്ടൻ നമുക്കറിയാം മലയാളത്തിനൊരു പുതിയ മുഖം നൽകിയ സംവിധായകനാണ്. ഷാജി കൈലാസ് ഉൾപ്പെടെ പ്രമുഖ സംവിധായകരുടെ സഹസംവിധായകനായി പ്രവർത്തിച്ച ദീപൻ 2003 പുറത്തിറങ്ങിയ ലീഡർ എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 2009 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് നായകനായ പുതിയ മുഖമാണ് ദീപനെ ശ്രദ്ധേയനാക്കിയത്. ഹീറോ, സിം, ഡോൾഫിൻ ബാർ എന്നിവ ഉൾപ്പെടെ 7 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ജയറാമിനെ നായകനാക്കി സത്യ എന്ന ചിത്രം റിലീസ് ചെയ്യാനിരിക്കെയാണ് ദീപന്റെ അന്ത്യം സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ വധക്കേസിൽ രഹസ്യ വിചാരണ നടത്താൻ കോടതി തീരുമാനം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. കേസിൽ ഇന്ന് സാക്ഷി വിസ്താരം തുടങ്ങാനിരിക്കെ രഹസ്യ വിചാരണ നടത്തുന്നതാണ് ഉചിതമെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിഭാഗം ഇതിനെ എതിർത്തു. എന്നാൽ സാക്ഷികളുടെ സ്വകാര്യതയും മറ്റും കണക്കിലെടുത്ത് രഹസ്യ വിചാരണ നടത്താൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. ഒന്നാം സാക്ഷിയും കുറുപ്പംപടി പഞ്ചായത്ത് അംഗവുമായ പി കെ അനസിനെയാണ് ഇന്ന് വിസ്തരിക്കുന്നത്. നാളെ ജിഷയുടെ അമ്മ രാജേശ്വരിയെ വിസ്തരിക്കും. വി എം സുധീരന്റെ രാജി സ്വമേധയാ അല്ലെന്നും ഹൈക്കമാൻഡ് രാജി വെപ്പിച്ചതാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. സുധീരനെ മാറ്റുന്ന കാര്യം സോണിയാഗാന്ധിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ നേരത്തെ ധാരണയിലെത്തിയതാണെന്നും സുധീരൻ തുടർന്നാൽ കോൺഗ്രസ് പാതാളത്തിലാകുമെന്ന് കേന്ദ്രത്തിന് മനസ്സിലായെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ആദർശത്തിന്റെ ഉടുപ്പ് ധരിക്കാൻ മിടുക്കുള്ള സുധീരൻ രാജ്യനാടകം കളിക്കുകയാണ് ചെയ്തതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സുധീരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ യു ഡി എഫിൽ ചരടുവലികൾ നടന്നതാണ്. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും സോണിയാഗാന്ധിയും നേരത്തെ തന്നെ ധാരണയിലെത്തിയതാണെന്നും ഹൈക്കമാൻഡ് ഇടപെട്ട് രാജി വെപ്പിക്കുകയായിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. എല്ലാ മലയാളിക്കും അറിയാം ഈ 5 സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് സുധീരൻ രാജിവെച്ചു പോകും അല്ലെങ്കിൽ സുധീരനെ ഒഴിവാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പോവുകയും സോണിയാഗാന്ധിയെ കാണുകയും സംസാരിച്ചൊരു ധാരണ എത്തുകയും ആ ധാരണ പൂച്ചം പൂച്ചം പുറത്ത് വന്നിട്ടുള്ളതാണ്. ആ ധാരണ പറഞ്ഞ് വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇദ്ദേഹം ഒരു അൺഫിറ്റാണ്, എന്തിനു പാപി വീണണം പാതാളം എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഈ പാപിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പാതാളമായി പോയി. വ്യക്തിവിരോധമാണ് സുധീരനുള്ളത്. SNDP യുടെയും SN Trust ന്റെയും കേസുകൾ കൈകാര്യം ചെയ്തു എന്ന കാരണം പറഞ്ഞാണ് രാജൻ ബാബുവിന്റെ JSSനെ സുധീരൻ പുറത്താക്കിയതെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. എന്തായാലും BDJSന്റെ പുതിയ കൂടുമാറ്റത്തിനു പിന്നിൽ ഉമ്മൻചാണ്ടിയാണെന്ന വിലയിരുത്തൽ ശരിവെക്കും വിധമാണ് വെള്ളാപ്പള്ളി നടേശന്റെ തുറന്നുപറച്ചിൽ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉടലെടുക്കാൻ പോകുന്ന വലിയ സംഭവ വികാസങ്ങളുടെ തുടക്കമായി ഇതിനെ നോക്കിക്കാണാം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കിണറുകളിലെ ആസിഡ് മാലിന്യങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന തൃശൂർ മരിയാപുരം സ്വദേശികൾ സ്വർണ്ണാഭരണ നിർമ്മാണശാലയ്ക്ക് മുന്നിൽ ഉപരോധ സമരം ആരംഭിച്ചു. പ്രദേശവാസികളിൽ രോഗങ്ങൾ പടർത്തുന്ന സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 100+ കുടുംബങ്ങളിലെ ജലസ്രോതസ്സുകളാണ് ആഭരണ നിർമ്മാണശാലയുടെ പ്രവർത്തനം മൂലം മലിനമാക്കപ്പെട്ടത്. വേനലെത്തിയതോടെ വെള്ളമില്ലാതെ സംസ്ഥാനമൊട്ടാകെ വരൾച്ച ബാധിച്ച കാലത്ത് കിണറുകളിൽ സമൃദ്ധമായുള്ള ജലം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ് തൃശൂർ മരിയാപുരം ഗ്രാമവാസികൾ. ആസിഡ് മാലിന്യങ്ങൾ മൂലം ഉപയോഗയോഗ്യമല്ലെന്ന സർക്കാർ ഏജൻസികൾ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ മാത്രമാണ് ജനങ്ങൾ അപകടം തിരിച്ചറിഞ്ഞത്. 1.5 കിലോമീറ്റർ ചുറ്റളവിലെ വെള്ളത്തിന്റെ PH മൂല്യം 5 താഴെയാണ്. കിണർ വെള്ളത്തിന്റെ ഉപയോഗം പ്രദേശവാസികൾക്ക് മാരാരോഗങ്ങളാണ് സമ്മാനിച്ചത്. അസ്വസ്ഥതകൾ ചൊറിച്ചിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. വെള്ളം നനച്ചാൽ മതി, അപ്പൊ കൈ ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. നാവ് പൊള്ളുന്ന ഒരവസ്ഥയാണ് വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നാവുമ്പം തൊലി പോകുന്നതാന്ന് വെച്ച് ഡോക്ടറെ കാണിച്ച് പറഞ്ഞു, അല്ല ഇത് വെള്ളം ചെന്നതിന് ശേഷം വരുന്നതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശം ഉണ്ടായിട്ടും സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി റദ്ദാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ സമരത്തിലേക്ക് നീങ്ങിയത്. പ്രതിഷേധത്തെ വകവയ്ക്കാതെ മാലിന്യമൊഴുക്കൽ തുടരുന്ന കമ്പനി അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അകലകുന്നം പഞ്ചായത്തിന്റെ ജലസേചന പദ്ധതിക്കായി വിട്ടു നൽകിയ ഭൂമി കുളം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ ഉടമ തിരിച്ചുപിടിച്ചു. ജനങ്ങൾ പദ്ധതി പ്രദേശത്ത് പ്രവേശിക്കാതിരിക്കാൻ മുള്ളുവേലി കെട്ടി തിരിച്ചതും വിവാദമാകുന്നു. കുടിവെള്ളം മുട്ടിയ നാട്ടുകാർ നിയമ നടപടിക്കൊരുങ്ങുകയാണ്.
അകലകുന്നം മുൻ പഞ്ചായത്തംഗമായിരുന്ന തോമസ് കുര്യാക്കോസിന്റെ പറമ്പിലാണ് സർക്കാർ ചെലവിൽ പഞ്ചായത്ത് കുളവും കുഴൽക്കിണറും നിർമ്മിച്ചത്. 1985 കുളം നിർമ്മിക്കാൻ 80,000 രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും നൽകിയത്. കുഴൽക്കിണറിന് പണം മുടക്കിയത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തുമാണ്. പക്ഷേ പദ്ധതി പ്രദേശം തോമസ് കുര്യാക്കോസ് മുള്ളുവേലി കെട്ടി സ്വന്തമാക്കി. ഇതോടെ പൊതുജനങ്ങൾക്കായി രൂപം കൊടുത്ത രണ്ട് കുടിവെള്ള പദ്ധതികളും നിലച്ചു. മഞ്ഞാമറ്റം മേഖലയിലെ 350 കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുന്ന പദ്ധതികളായിരുന്നു ഇവ. സ്വകാര്യ വ്യക്തി കൈയേറിയ പഞ്ചായത്ത് കുളവും കുഴൽക്കിണറും തിരിച്ചുപിടിച്ച് പൊതുജനങ്ങൾക്ക് നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായ പ്രദേശത്ത് ഈ കുളം പുനരുദ്ധരിച്ച് ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് 1500 കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമം 90% പരിഹരിക്കുന്നതിന് ഇത് ഉപയോഗപ്രദമാകും. 1995-2000 കാലയളവിൽ ജനകീയ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തി കുളം 1.5 ലക്ഷം രൂപ മുടക്കി പുനരുദ്ധരിച്ചപ്പോൾ കൺവീനർ കൂടിയായ സ്ഥലമുടമ പദ്ധതിയിൽ ക്രമക്കേട് നടത്തി. ഒടുവിൽ കേസിൽ നിന്നും ഒഴിവാകാൻ പണം പഞ്ചായത്തിൽ അടക്കുകയായിരുന്നു. പഞ്ചായത്തിന് സറണ്ടർ ചെയ്ത കുളത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്നും ഇത് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മഞ്ഞാമറ്റം നിവാസികൾ നിയമ നടപടികൾക്കൊരുങ്ങുന്നത്. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് അവകാശവാദം ഉന്നയിച്ച മുസ്ലിം ലീഗിൽ നിന്ന് കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. ഇപ്പോൾ ഇ അഹമ്മദിന്റെ അന്തരിച്ച ലീഗ് നേതാവ് കൂടിയായിരുന്ന ഇ അഹമ്മദിന്റെ മകൾ ഫൗസിയ അഷ്റഷാദ് അവകാശവാദം ഉന്നയിച്ചുവെന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം കൂടിയാണ് നിലവിൽ ലഭിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഇ എം അഷ്റഫ് ചേരുന്നു. അഷ്റഫ്, ഇക്കാര്യത്തിൽ എന്താണ് അവരുടെ അവകാശവാദം? മലപ്പുറം പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഇ അഹമ്മദിന്റെ പുത്രി ഡോക്ടർ ഫൗസിയ ഷഹസാദിനെ രംഗത്ത് കൊണ്ടുവരാൻ മുസ്ലിം ലീഗിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു പറയുന്ന പ്രധാനപ്പെട്ട കാരണം, പാർലമെന്റിലെ ഇ അഹമ്മദിന്റെ മരണം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു മോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വലിയ ആരോപണമായി വന്നിരുന്നു. ആശുപത്രിയിൽ മറ്റുമുണ്ടായ നിസ്സഹായമായ ഒരു അവസ്ഥ, സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ വന്നതിന് ശേഷമാണ് എന്തെങ്കിലും കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായത്. എന്നാലും ഈ ദുരൂഹത ഇപ്പോഴും ഇ അഹമ്മദിന്റെ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഡോക്ടർ ഫൗസിയ രംഗത്ത് വരികയാണെങ്കിൽ ഇ അഹമ്മദിന്റെ മരണം ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിലെ ദുരൂഹതയും അതിലെ അസ്വാഭാവികതയും ചികിത്സ കിട്ടാത്ത അവസ്ഥയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു വലിയ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കഴിയും. അതിന് ഏറ്റവും മുൻനിര നിൽക്കാൻ പറ്റുന്നത് ഡോക്ടർ ഫൗസിയാണ്. ഡോക്ടർ ഫൗസിയ അവിടെ ഡൽഹിയിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഫൗസിയും ഭർത്താവും ഇവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു മുസ്ലിം വനിത എന്ന രീതിയിൽ മാത്രമല്ല, ഇ അഹമ്മദിന് ഉണ്ടായ അവസാന കാലത്തുണ്ടായ ഈ മരണത്തിന് ശേഷം, മരണത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിൽ ഒരു പാർലമെന്റ് അകത്തും പുറത്തും ഒരു പ്രശ്നമുണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന രീതി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന രീതിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ ഫൗസിയെ നിർബന്ധപൂർവ്വം സ്ഥാനാർത്ഥിയാക്കാൻ നിൽക്കുന്നത്. ഫൗസിയ ഇത് ഏകദേശം സമ്മതിച്ച അവസ്ഥയിലാണ് ഉള്ളതെന്ന് അറിയുന്നു. മലപ്പുറത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തിന് ലീഗിൽ കൂടുതൽ പേർ രംഗത്ത്. ഇ അഹമ്മദിന്റെ മകളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ലീഗിലെ പ്രബല വിഭാഗം. ഫൗസിയ ഷഹസാദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. ഇ എം അഷറഫാണ് വിവരങ്ങൾ നൽകി.